ആ നിമിഷവും കടന്നുപോകും. ജീവിതത്തിൽ ഓരോ മനുഷ്യനും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ഉണ്ടാകുക സ്വാഭാവികമാണ്. ആ നിമിഷത്തെ ആണ് നാം ഭയപ്പെടുക. ആ നിമിഷം ഒന്ന് കടന്നു കിട്ടുക എന്നുള്ളതാണ് അതിജീവനത്തിലേക്കുള്ള നമ്മുടെ ഏറ്റവും ശ്രമകരമായ പ്രയാണം. കൊറോണ മഹാമാരി ലോകത്തെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കും എന്നാണ് ഞാനും നിങ്ങളും ഒക്കെ ആലോചിക്കുന്നത്. ആ നിമിഷവും കടന്നു പോയേ തീരും. ഇത് ലോക്ക്ഡൗണിൻ്റെ കാലമാണ്. ലോക്ക്ഡൗണിൻ്റെ നാലാം ഘട്ടത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ സമയങ്ങളിൽ കേരള കത്തോലിക്ക സഭയിലെ നമ്മുടെ പിതാക്കന്മാരും പുരോഹിതരും സന്യസ്തരുമൊക്കെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് പാലാരൂപതയിലെ രാമപുരം സെയിൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിൻ്റെ വികാരിയും പാലാരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ അച്ഛനാണ്. അച്ഛ, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ഛ, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അച്ഛൻ ദേവാലയത്തിലാണെന്നറിയാം. അച്ഛാ, ഞാൻ ഈ കൊറോണ കാലത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. എനിക്ക് ആദ്യം അച്ഛനോട് ചോദിക്കാനുള്ളത്, ആ കാര്യങ്ങളിലേക്ക് പോകും മുമ്പ് ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ക്രൈസ്തവരുടെ മാത്രമല്ല നാനാജാതി മതസ്ഥരുടെയും വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണോ ഇത്? ഇത് വാസ്തവത്തിൽ വലിയ ദൈവബോധം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ള, ശക്തിപ്പെടുത്തുവാനുള്ള ഒരു സമയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഒരു വിശ്വാസി എന്ന നിലയിൽ സകല മതങ്ങളിലും ഈ ഒരു ചിന്ത വാസ്തവത്തിൽ രൂഢമൂലമാണ്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ നമുക്ക് ഓർക്കാം. കാരണം തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. അണോരണിയാൻ മഹതോ മഹിയാൻ ദിദാസു ജന്തു ആത്മോ ഗുഹായാം തമക്രതും പശ്യതി വീതശോകോ ധാതു പ്രസാദാതു അഭിമാനമേശം. അണുക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും മറഞ്ഞിരിക്കും ദൈവം. ആ ദൈവത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാകുന്ന മനുഷ്യർക്ക് ശാന്തി ലഭിക്കുകയാണ്. അതെ, ഈ ഒരു ചിന്ത ദൈവത്തെ അറിയുമ്പോഴാണ്, ദൈവത്തെ അനുഭവിക്കുമ്പോഴാണ് എല്ലാ അവസരത്തിലും നമ്മുടെ ഉത്കണ്ഠ അകറ്റുവാനും ശാന്തി നമുക്ക് ലഭിക്കുവാനും ഇടവരുന്നത്. ഇവിടെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള, അല്ലെ, കണ്ടുപിടിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയ മരുന്നുകൾ, വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാം, ഓക്സ്ഫോർഡിലെ മരുന്നിനെക്കുറിച്ച് നമ്മൾ കേട്ടു, ഇറ്റലിയിലെ മരുന്നിനെക്കുറിച്ച് കേട്ടു, നമ്മുടെ നാട്ടിലും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ദൈവം തന്നിട്ടുള്ളതാണ് മനുഷ്യനെ കണ്ടുപിടുത്തത്തിനുള്ള കഴിവ്. ദൈവം തന്നിട്ടുള്ളതിൽ നിന്നാണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതും. അപ്പോൾ ഇവിടെയും കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോഴും ദൈവത്തെ മാറ്റി നിർത്തി ഒരു കണ്ടുപിടുത്തമില്ല. മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കുമ്പോഴും ദൈവത്തെ മാറ്റി നിർത്തി ഒരു ബുദ്ധിയില്ല. കാരണം സർവ ബുദ്ധിയും ദൈവദത്തമാണ്, ദൈവം തന്നിരിക്കുന്നതാണ്. അത് ദൈവത്തോടുള്ള വലിയ ആ ബന്ധം അവിടെയും നമ്മൾ അനുസ്മരിക്കുകയാണ്. പല വിധത്തിലാണ് നമ്മൾ ദൈവത്തെ എൻ്റെ അവബോധത്തിലേക്ക് വരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തെ ശരിക്കും നോക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെ ഓർക്കാം. വീണ്ടും നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ തന്നെയാണ് കാണുന്നത്. കാരണം ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ രൂപങ്ങളാണ്, ഛായയും സാദൃശ്യവുമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ ഓർക്കുകയാണ് മനുഷ്യനെ കാണുമ്പോൾ. മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ നമ്മൾ ദൈവം എന്ന നിലയിൽ അവനെ കണ്ടുകൊണ്ടാണ് ശുശ്രൂഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു മാരകമായ വിപത്ത് നമ്മളെ ബാധിച്ചിരിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാണ്. അത് മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോഴും ദൈവത്തെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ഈ ചെറിയവരിൽ ഒരുവനിൽ ദൈവത്തെ കാണുവാൻ, ഈശോയെ കാണുവാനുള്ള ഒരവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അരൂപിയായ ദൈവം, സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം. എന്നാൽ ശാസ്ത്രം ചിലപ്പോഴെങ്കിലും പറയുന്നുണ്ട് ദൈവം ഇല്ല എന്ന്. പക്ഷേ ഈ കൊറോണ കാലം ആ ശാസ്ത്രത്തിൻ്റെ മികവിനെ തച്ചു തകർക്കുന്ന
ഒരു രീതിയല്ലേ നമുക്ക് മുന്നിൽ തെളിയിച്ചു തരുന്നത്? യഥാർത്ഥ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമുക്ക് ആദ്യം ഉണ്ടാകണം. അതാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത്. ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു കുഞ്ഞു വാചകം ഓർക്കുകയാണ്, ശാസ്ത്രം കൂടാതെയുള്ള മതം അന്ധമാണ്, മതം കൂടാതെയുള്ള ശാസ്ത്രം പങ്കുമാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ചിന്തയാണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറ്റിൻബോൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ഒരു വാക്കുകൂടി വാചകം കൂടി ഞാൻ അനുസ്മരിക്കട്ടെ. അദ്ദേഹം പറയുന്നു, അല്പശാസ്ത്രം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, ബഹുലശാസ്ത്രം നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു. ബൈബിൾ പറയുന്നതനുസരിച്ച് മനുഷ്യന് രണ്ട് ഉത്തരവാദിത്വങ്ങളാണ് സൃഷ്ടിയിൽ ദൈവം നൽകുന്നത്. ഒന്ന്, ഇൻക്രീസ് ഇൻ നമ്പർ, വർദ്ധിച്ചു വരിക. രണ്ട്, സറണ്ടർ ദി എർത്ത്. നമുക്ക് ഉൽപ്പത്തി 1:27-28 വായിക്കുമ്പോൾ കാണാം, സറണ്ടർ ദി എർത്ത്, ഭൂമിയെ കീഴടക്കുക. വാസ്തവത്തിൽ ഈ ഭൂമിയെ കീഴടക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരാൾ ദൈവത്തിൻ്റെ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൂമിയെ കീഴടക്കുന്നത്. ഭൂമിയെ കീഴടക്കുവാനുള്ള കഠിനാധ്വാനം ഏതെല്ലാം മേഖലകളിൽ ഉണ്ടാകുന്നു അതെല്ലാം ദൈവ കൽപ്പന അനുസൃതമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മഹാമാരി വരുമ്പോൾ അത് ദൈവത്തെ തള്ളിപ്പറയുകയും മതത്തെ പുച്ഛിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുവാനുള്ളൊരവസരമല്ല, മറിച്ച് മതവും ശാസ്ത്രവും തമ്മിലുള്ള അഗാധമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അങ്ങനെ ശരിയായിട്ടുള്ളൊരു ഉൾക്കാഴ്ചയിലേക്ക് വരികയും ചെയ്യേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ മതത്തെ തള്ളിക്കളയുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നട്ടുച്ചയ്ക്ക് കണ്ണ് ഇറുക്കി അടച്ചിട്ട് സൂര്യൻ ഇരുണ്ടുപോയി എന്നാരെങ്കിലും പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇവിടെയും ദൈവത്തെ തള്ളിപ്പറയുവാനുള്ള ശ്രമം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരാളുടെ ഫോട്ടോ കുത്തിക്കീറി കളഞ്ഞിട്ട് ഞങ്ങൾ അവനെ കുത്തിക്കീറി നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. നമുക്കറിയാം, ആൾക്ക് ഫോട്ടോ നശിപ്പിക്കപ്പെടുമ്പോൾ ആൾക്കൊന്നും സംഭവിക്കുന്നില്ല. അത് ഒരു വ്യക്തി ആര് ചെയ്യുന്നു, അവൻ്റെ ചെയ്തിയാണത്, വെറും ചെയ്തി മാത്രം. പലപ്പോഴും അത് അവൻ്റെ ഒരു നോർമൽ അല്ലാത്തൊരു ചെയ്തിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കിൽപ്പെടുത്താൻ സാധിക്കും. അതുപോലെ ദൈവത്തെ നിഷേധിക്കാൻ ഒരു ശക്തിക്കും ഈ അവസരത്തിൽ അല്ല ഒരവസരത്തിലും സാധിക്കുകയില്ല. അത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാലത്ത് സാധിക്കുകയില്ല. കാരണം ശാസ്ത്രം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ എല്ലാം ഉറവിടമായ സർവശക്തനിലേക്കാണ്, സർവജ്ഞനിലേക്കാണ്. ശാസ്ത്രവും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് പോകുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുത് എന്ന് പറയുന്ന രീതിയിലാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും നാം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ അറിയരുത്, അറിയാതെ തന്നെ നമുക്ക് നന്മ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഞാറക്കുന്നേലച്ചൻ. എങ്കിലും ഞാനൊന്ന് ചോദിക്കുകയാണ്, ഈ കൊറോണ കാലവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇടവക ദേവാലയത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളിലേക്ക് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കുവാനാണ് കഴിഞ്ഞിട്ടുള്ളത് അച്ഛാ? ഇവിടെ ഏതാണ്ട് 89 യൂണിറ്റുകളുണ്ട്, അതായത് 23 വാർഡുകളിലായിട്ട്. അവിടെയെല്ലാം അവരുടെ കൂട്ടായ്മയിൽ ഓരോ മാസവും ഈ മാരകവ്യാധി ഉണ്ടാകുന്നതിന് മുൻപ് കൂടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്ത് തന്നെ ഒരു മാസം ഒന്ന് വെച്ച് 12 കൂട്ടായ്മ. ആ അവസരത്തിൽ ഓരോരുത്തരും സ്വമനസ്സാലെ നൽകുന്ന ഒരു നേർച്ച, ഒരു പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു ഫണ്ട് എല്ലാ യൂണിറ്റിലും ചെറിയ തോതിലുണ്ട്. അപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ യൂണിറ്റിൽ ജാതി മത ഭേദമന്യേ ആർക്കെങ്കിലും ഭക്ഷണത്തിനോ മരുന്നിനോ പണം ഇല്ല എന്ന് കണ്ടാൽ മുഴുവനായിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ദയവായിട്ട് എന്നെ അറിയിച്ചാൽ പള്ളിയിൽ നിന്ന് കഴിയുന്നതുപോലെ പ്രവർത്തിക്കാൻ സഹായിക്കാൻ സാധിക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതനുസരിച്ച് മിക്കവാറും എല്ലാ യൂണിറ്റുകളിലും യൂണിറ്റ് പ്രസിഡൻറ്റുമാർ, അവിടുത്തെ ഭാരവാഹികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചില അവസരങ്ങളിൽ ചുരുക്കം ചില ആളുകളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നു, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കഴിവ് പോലെ പള്ളിയിൽ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ രോഗങ്ങൾ പിടിപെടുന്ന ആളുകൾക്കും കഴിവുപോലെ നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് ഈ നാളുകളിൽ നടക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, വിവാഹം നടക്കുന്നുണ്ട്,
അതുപോലെ ഒത്തുകല്യാണം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിയമാനുസൃതമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇക്കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്കൊരുപാട് പണം ചെലവ് കുറവ് വരുന്നുണ്ട്. ചുരുക്കം ചില ആളുകളെങ്കിലും ആ അവസരത്തിൽ ഞാൻ പറയുന്നതനുസരിച്ച് പാവങ്ങളെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് ചെറിയ സംഭാവന ഇതിൻ്റെ പേരിൽ തരുന്നുണ്ട്. അതും നമ്മുടെ ഈ അവസരത്തിൽ ഈ രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മുടെ രൂപതയുടെ കെയർ ഓഫിലും, അതായത് ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപത ഡയറക്ടർ കൂടി ആയതുകൊണ്ട് രൂപതയിലും നമ്മൾ ഈ അവസരത്തിൽ ചില സഹായ പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. വിദേശത്ത് നിന്ന് നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്കൊരു സഹായം ചെയ്യുവാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഫോം ചെയ്തിരുന്നു. അതുകൂടാതെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് കൊച്ചുപറമ്പിൽ എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചിരുന്നു. നമ്മുടെ ഫണ്ടിൽ നിന്ന് യൂണിറ്റ് തലത്തിലും, അതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത്യാവശ്യമെങ്കിൽ രൂപതാ തലത്തിലും സഹായിക്കുവാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട്, അപ്പം ഇത്തരത്തിൽ നമ്മൾ നാനാവിധമായ രീതിയിൽ വളരെ വലിയ പബ്ലിസിറ്റി കൂടാതെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ അവസരത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ദേവാലയത്തിലെ മറ്റ് വൈദികരെ കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആലഞ്ചേരിലച്ച, എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ യൂത്ത് രൂപതകളിലെ എല്ലാ രൂപതകളെയും ഉൾപ്പെടുന്ന യൂത്തിൻ്റെ ഡയറക്ടറും യൂത്ത് കമ്മീഷൻ സെക്രട്ടറിയുമാണ് ബഹുമാനപ്പെട്ട ജോസഫ് ആലഞ്ചേരിൽ അച്ഛൻ. അച്ഛ, ഈ കൊറോണ കാലം നൽകുന്ന ഒരു പുതിയ അനുഭവം അല്ലെങ്കിൽ തിരിച്ചറിവ് എന്താണ്? കൊറോണ കാലത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്ക് തോന്നുന്നത് ഈ യൂത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പറയുന്നതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂത്തിന് വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടു തരത്തിൽ, ഇന്റർനാഷണൽ തലത്തിലുള്ള യൂത്തിനെയും നമ്മുടെ ഈ നാട്ടിലുള്ള യൂത്തിനെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്റർനാഷണൽ തലത്തിൽ കുറേയധികം ആശങ്കകൾ നമ്മുടെ യൂത്തിന് ഉണ്ടാകുന്നു. അച്ഛനെ ഈ ദിവസങ്ങളിൽ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ടായി. ഒരുപാട് പേര് തന്നെ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ തന്നെ വിളിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ കണ്ടിരുന്ന ഒരു സംഭവം, നേരത്തെയൊക്കെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് സംസാരം അവസാനിപ്പിച്ചിരുന്നവര് ഇപ്പോ നിർത്തുന്നില്ല. 1-1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവര് കൂടുതൽ മാനസിക സംഘർഷത്തിലാണ്. വലിയ സംഘർഷമാണ് അവർക്ക്, വലിയ മാനസിക സംഘർഷം, ആശങ്കകള്, ഇനി ഭാവി എങ്ങനെയാവും, ഇതെല്ലാം ഉള്ള പല സംഘർഷങ്ങൾ അവർക്ക്. എന്താണ് അവര് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ? അവർ ഷെയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അവരുടെ ജോലി സാധ്യത. കുറച്ചധികം ഈ പഠിക്കാൻ പോയിരുന്ന യൂത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളാക്കി യൂണിവേഴ്സിറ്റികളെല്ലാം മാറ്റിയിരിക്കുക. അപ്പോൾ ഓൺലൈൻ കോഴ്സുകളായിരിക്കുമ്പോൾ അവർക്കുള്ളത്, ഇനി അവർ നാട്ടിൽ വന്നാലും അവർക്ക് ആ ഓൺലൈൻ കോഴ്സുകളെല്ലാം ചെയ്യാം. അപ്പോൾ അവർ സ്റ്റേ ബാക്ക് ചെയ്ത് അവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യത ഇപ്പം തടസ്സപ്പെടുന്നതുകൊണ്ട് അവരത് വലിയ ടെൻഷനിലാണ്. അപ്പം മിക്കവാറും കുറേയധികം പേരും കൂടി തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം അവർക്ക് വലിയ തരത്തിലെ മാനസിക സംഘർഷമാണ്. അവർ ഭയങ്കര ആശങ്ക രീതിയിൽ അവർ പങ്കുവയ്ക്കുന്നു. ഇവിടെ വന്നാലേ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യത എന്ത്, ജോലി സാധ്യത എന്ത്, അതിൻ്റെ ആശങ്ക വേറെ. ചിലരെയൊക്കെ വിസ അതെല്ലാം കാലഹരണപ്പെട്ടിരിക്കുന്നു, വീണ്ടും അത് റിന്യൂ ചെയ്യാൻ കുറച്ചധികം പേര് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് തരത്തിൽ വലിയ മാനസിക സംഘർഷം യൂത്തിന്, പഠിക്കുന്ന യൂത്തിന് ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ആകുലതകളാണ് കൂടുതലായിട്ട് അലട്ടാറുള്ളത്. അത്തരം കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നതോടൊപ്പം ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ദൈവികമായ അടുപ്പത്തെ കുറിച്ചിട്ടുള്ള, ഞാനത് പറയാൻ വരികയായിരുന്നു. ആത്മീയ തരത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, ഇവരെല്ലാം നമ്മുടെ യുവജന സംഘടന, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ്, അതുപോലെ ജീസ് യൂത്ത്, ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളിലും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അവർ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്നവർ. ഇപ്പം അതിൻ്റെ എല്ലാം സാധ്യത കുറയുമ്പോൾ ഇവരുടെ ഈ ക്രിയേറ്റിവിറ്റി, ഒരുപാട് തരത്തിലുള്ള ഈ കഴിവുകളെല്ലാം അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രംഗം എന്ന് പറയുന്ന ഇതായിരുന്നല്ലോ പള്ളിയോട് ചേർന്ന്, അതെല്ലാം ബ്ലോക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ പിന്നെ അവർ മുറിയിലേക്ക് ഒതുങ്ങുകയാണ്. അപ്പോൾ അത് വലിയൊരു ആത്മസംഘർഷമാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഇപ്പോൾ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഈ മ്യൂസിക് മിനിസ്ട്രികളിലൊക്കെ അവർ സംഘടിപ്പിക്കുന്നു പ്രയർ സെഷനുകൾ, കൊന്ത ഒരുമിച്ച് സൂമിലൂടെയും മറ്റ് ഓൺലൈൻ രീതികളിലൂടെയെല്ലാം സംഘടിപ്പിച്ച് ഒരുപാട് സമയം അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ അവരുടെ ഒരു വലിയ അഭയം, പ്രാർത്ഥനയാണ് അവരുടെ ബേസ്. അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലാതെ പോകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് അങ്ങ് താഴ്വുകയാണ്. അവർ വിഷാദം ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പള്ളികൾ അടച്ചിട്ടിരിക്കുന്നതും ഇവരെ സംബന്ധിച്ച് കാര്യം, ഓൺലൈൻ കുർബാനയെല്ലാം കാണാമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് ചേർന്നാണ് നിന്നിരുന്നതെങ്കിലും വഴിവിട്ടുപോയ ചില നിമിഷങ്ങളെ ഓർത്തുള്ള ആകുലതകൾ
ഇപ്പോൾ ഈ കൊറോണ കാലത്തിൽ സ്വയം ഒതുങ്ങി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കൂടുതലായി ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ അച്ഛാ? ഉണ്ട്, ആ തരത്തിലുണ്ട്, ആ തരത്തിലുണ്ട്. കാരണം അവർ അവരുടെ മുറിയിലേക്ക് തന്നെ കൂടുതലായിട്ട് ഒതുങ്ങുകയാണല്ലോ. പിന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള യൂത്തും പുറത്തുള്ള യൂത്തും, ഞാൻ നാട്ടിലുള്ള യൂത്തിനെ കുറിച്ച് പറയാനായിട്ട് വരികയായിരുന്നു. തീർച്ചയായിട്ടും നാട്ടിലുള്ള യൂത്ത് വളരെ സെക്യൂറാണ്, അവരിപ്പം കൂടുതൽ സന്തോഷമാണ്. കാരണം ഇവിടെ ഇവർ മുറിക്കുള്ളിലിരുന്നിട്ട് അവർക്കൊരു വേറൊരു ലോകം അവർ ചമയ്ക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഒരു വെർച്വൽ വേൾഡ് അല്ലെങ്കിൽ ഒരു ബയോസ്ഫിയർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ തന്നെ വേറൊരു ഭൂമി സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രപഞ്ചം. അപ്പൊ അവർ റിലേറ്റ് ചെയ്യുന്നൊക്കെ വളരെ സ്ട്രേഞ്ചേഴ്സും ഒക്കെ ആയിട്ടായിരുന്നു അവർ റിലേറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അവർ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ അത് വീടിനുള്ളിൽ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ വീട്ടിൽ കൂടുതൽ അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവരുമായിട്ടുള്ള ബന്ധം കൂടി, ഒരുമിച്ചിരുന്ന് പഴയ കാലത്തിന്റെ ഒരു സൗഹൃദത്തിലേക്ക്, എന്നിട്ട് പുറത്തിറങ്ങി പറമ്പിൽ പണി ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു ഒരു എന്താ ബന്ധങ്ങളുടെ തീവ്രത, അതിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാകുക. നേരത്തെ അപ്പനും അമ്മയോടും ഒക്കെ അകലം പാലിച്ചിരുന്നു, ഇപ്പൊ അതിന്റെ ബോണ്ട്നെസ് അവർക്ക് ഈ നാട്ടിൽ ഫീൽ ചെയ്യുന്നു. പുറത്തുള്ള യൂത്തിന് അതിന് അവസരം ഇല്ലാതെ വരുമ്പോൾ അവർ കൂടുതലായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നാലോ, നാടാണ് സേഫ് എന്നുള്ള ഒരു ചിന്ത അവർക്കിപ്പോ കൂടുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. ആ രണ്ടു തരത്തിൽ വ്യത്യാസങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും രണ്ട് രീതിയിലാണ് നമുക്ക് തിരിച്ചറിവ് നൽകുന്നത്. നമ്മുടെ ദേവാലയത്തിലെ മറ്റൊരു സഹവികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ഇടത്തിനാൽ അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛാ, എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു. എന്താണ് കൊറോണ കാലം നൽകുന്ന ഒരു പുതിയ തിരിച്ചറിവ്? കൊറോണ കാലത്ത് നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്, പക്ഷേ പല രീതിയിൽ ആത്മീയമായിട്ട് വേറൊരു വശം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉണർവ് ഉണ്ട്. പ്രത്യേകിച്ച് യൂത്തിന്റെ ഭാഗത്താണെങ്കിലും അവരെ നമ്മളുടെ ഇപ്പോൾ കുർബാനയൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിൽ ഉള്ള, പിന്നെ മാസ്കുകൾ വിതരണം ചെയ്യുന്നതിലും പിന്നെ മറ്റ് സഹകരിക്കുന്നവരും എല്ലാം അവർക്കൊന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതിന് ഒത്തിരി പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അവരവരാൽ കഴിയുന്ന കാര്യങ്ങൾ, എനിക്ക് യൂത്തിൻ്റെ ചാർജുണ്ട്, അപ്പം അവർ പരമാവധി ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ, ആത്മീയമായും അതുപോലെ തന്നെ ഭൗതികമായും ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും അവരെ കൊണ്ടാവുന്ന വിധത്തിൽ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലാണെങ്കിൽ എല്ലാവരും ആക്റ്റീവ്. ഇപ്പം വേറെ പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഒത്തിരി സമയമുണ്ട് അവർക്ക്. അപ്പം ആ ഒരു രീതിയിൽ അവർ ഈ ഇടവകയെ കൂടുതൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു, സഹായിക്കുന്നു. പിന്നെ കുടുംബക്കൂട്ടായ്മകളൊക്കെ ആക്റ്റീവായിട്ട് തന്നെ അവർ, നമ്മൾ ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല എങ്കിൽ പോലും വാട്സപ്പിലൂടെയും, പിന്നെ പാവപ്പെട്ടവരെ സംഘടിപ്പിക്കുകയല്ല, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നതിലൂടെയും എല്ലാം. പ്രത്യേകിച്ച് വികാരിയസിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു, ഈ കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പള്ളിയിൽ അറിയിക്കുക, അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർക്ക് സഹായം ചെയ്യുക. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടെ അറിയിച്ച് അത് ഇവിടുന്ന് തന്നെ അങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ പരിമിതികളുണ്ടെങ്കിലും വേറൊരു വശത്തുകൂടി ചിന്തിച്ചു കഴിയുമ്പോൾ കൂടുതൽ ആത്മീയതയിലേക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഈ നാളുകളിൽ ഉണ്ടാകുന്നു. ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ ആർഭാടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഒത്തു കല്യാണമുണ്ട്, അതുപോലെ തന്നെ ചില കല്യാണങ്ങൾ 20 പേര് വെച്ച് കൃത്യമായിട്ട് തന്നെ അങ്ങനെ നടത്തിയിരുന്നു. അച്ഛൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഇതാണ്, ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കി ഒരു ലളിതമായ ജീവിത സാഹചര്യത്തിലേക്ക് മനുഷ്യൻ ഒത്തുചേരുവാൻ ഈ കൊറോണ കാലം സഹായിച്ചു എന്നാണ്. അതെ, വിശുദ്ധ കുർബാനയുടെ ആഘോഷങ്ങൾ നമ്മൾ ഇതുവരെ മുടങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ആഘോഷം തന്നെയാണ്, വിശ്വാസത്തിന്റെ ആഘോഷം തന്നെയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ ആഘോഷം അച്ഛൻ പറയുന്നത് അത് വളരെ കൃത്യമാണ്. ആ ആഘോഷത്തിനല്ല, ബാഹ്യമായ ഭൗതിക ജീവിതത്തിന്റെ ആഘോഷങ്ങളിൽ നിന്ന് തന്റെ പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും ആ കെട്ടുപാടുകളിൽ നിന്ന് ലളിതവൽക്കരിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മനുഷ്യനെ ഇറങ്ങി വരാൻ കഴിയുന്നു എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞതായിട്ട് അച്ഛന്റെ വാക്കുകളിൽ നിഴലിച്ചു നേരത്തെ. അതെ അല്ലേ? അതെ അതെ. ഓക്കെ, വിശുദ്ധ കുർബാന പങ്കുവെക്കലാണ് ആ അനുഭവം പുറത്തേക്കും ശരിയായിട്ട് പങ്കുവെക്കുക. ഞങ്ങൾക്കുള്ളത് അത് മറ്റുള്ളവർ കൂടി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സമയത്ത് കൂടുതൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് സഹവികാരിമാരെ പരിചയപ്പെട്ടു, നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. അച്ഛാ, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. എനിക്ക് അച്ഛന്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, പേരെന്ന് പറയാമോ? മാണി കൊഴുപ്പംകുറ്റിയിൽ. മാണി കൊഴുപ്പംകുറ്റിയിൽ. ചിലപ്പോ ദേവാലയത്തിലേക്ക് സ്ഥലം മാറി വന്നിട്ട് കുറച്ചു നാളെ ആയുള്ളൂ. 3 മാസമായേ ഉള്ളൂ. കുറവിലങ്ങാടായിരുന്നു അല്ലേ? കുറവിലങ്ങാടായിരുന്നു. ഏതായാലും ഇവിടെ വന്നപ്പോഴേക്കും ലോക്ക്ഡൌണിന്റെ കാലഘട്ടമായിരുന്നു തോന്നുന്നു. ഇവിടെ വന്നപ്പോ അതുകൊണ്ട് ഇടവക്കാരുമായിട്ട് അധികം ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചില്ല. അധികം ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പം മൊബൈൽ വഴി അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അത്യാവശ്യം യോഗപ്രതികൾ വരുമ്പോൾ അവരെ അങ്ങനെ പരിചയപ്പെട്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. രാമപുരമായിട്ടുള്ള ഒരു അടുപ്പം വന്നുകൊണ്ടേയുള്ളൂ.
രാമൂരായത്തെ നേരത്തോട്ട് അടുപ്പം കുഞ്ഞച്ഛന്റെ അടുപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ലോക്ക്ഡൌൺ വന്നു. എന്താണ് ഈ ലോക്ക്ഡൌൺ നൽകുന്ന ഒരു തിരിച്ചറിവ്? ലോക്ക്ഡൌൺ കൂടുതൽ ഇപ്പോൾ ഞാൻ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ആൾക്കാർ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ടൊരവസരം, പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ലൈവ് വിശുദ്ധബലി വിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടത് നമ്മൾ ഇവിടുത്തെ കണക്കാണ്, ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഒരു 64% ആണുങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധ കുർബാന ആ സമയത്ത് കാണുന്നത്. ഒരുപക്ഷെ അവർ മൊബൈൽ ഉപയോഗിക്കണം, എന്നാലും അത് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത്. പിന്നെ എപ്പോഴും അവർ പ്രത്യേകിച്ച് ഒത്തിരി പേരുടെ മക്കൾ പുറത്ത് പഠിക്കുന്ന ആ ഒരു ആകുലത അവർ നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ അവർ പരിശുദ്ധി അമ്മയോടും ഒക്കെ ഈ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥിച്ച് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവർ പ്രാർത്ഥിച്ച് ഒത്തിരി പേർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബ്രിട്ടനിലും അവിടെയൊക്കെ ഇവിടുത്തെ ഒത്തിരി പിള്ളേർ പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ രോഗം സുഖപ്പെട്ട് അതൊക്കെ അവർ പരിശുദ്ധി അമ്മ വഴി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണെന്ന് പറഞ്ഞ് ഒത്തിരി താങ്ക്സ് പറഞ്ഞ് അവർ വിളിക്കുന്നുണ്ട്. രാമപുരം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടവക സമൂഹം ഒരുപാട് വിദേശ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഒരുപാട് പേരുണ്ട്, ഇവിടുന്ന് പഠിക്കുന്നവര് ജോലി ചെയ്യുന്നവരെ ഒത്തിരി പേര് വിടുന്നുണ്ട്. യൂത്ത് എല്ലാം ബന്ധപ്പെടുന്നുണ്ടല്ലേ? ഉണ്ട്, കുറെ യൂത്തുകാർ നമ്മളിവിടെ ഉണ്ടായിരുന്നു, അവര് കുറെ പേര് തിരിച്ചു വന്നു. ഇപ്പൊ അവര് വീട്ടില് ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് ക്വാറന്റൈൻ കഴിയുവാണ്. അവരൊക്കെ നമ്മളെ ഇടയ്ക്ക് വാട്സപ്പിൽ വിളിക്കുമായിരുന്നു, അച്ഛാ ഒത്തിരി നന്ദി അവിടെ അത്ര, കാരണം അവർ പേടിയായിരുന്നു അവർക്ക് ഇത് സാഹചര്യം വന്നപ്പോൾ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്, ഒത്തിരി പേര് അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടുന്ന് മാത്രമല്ല, ഞാൻ വന്നിരുന്ന ഇടവകളിൽ നിന്നൊക്കെ ഒത്തിരി പേര് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കേരളം പോലെയല്ല പുറത്ത്, അവർക്ക് ഒത്തിരി പരിമിതികളുണ്ടെന്ന് അവർ തന്നെ നമ്മളോട് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ ഒത്തിരി അവരെ സങ്കടപ്പെടുന്നു. അപ്പോൾ അവർ പ്രാർത്ഥനയിൽ അവർ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധി അമ്മയോട് ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ ശക്തി പ്രാപിച്ച് അവർ മുമ്പോട്ട് നീങ്ങുന്നതായിട്ട് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നമ്മൾക്ക് ഇത് ഈ ദിവസങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ഞാറക്കുന്നേൽ അച്ഛനോടാണ്. അച്ഛാ, ഈ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവം തന്നെ ഒരുക്കിയ ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്കിതിനെ കാണാനെന്ന് ചിലരെങ്കിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യൻ എത്രത്തോളം ദൈവത്തോട് ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി അടുത്തിട്ടുണ്ട് എന്നാണ് അച്ഛന് തോന്നുന്നത്? ആ ചോദ്യത്തിനകത്ത് ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റിദ്ധാരണ വരാം. ദൈവം തന്നെ ഒരുക്കിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ദൈവം തന്നെ വരുത്തിയ ഒരു മഹാമാരി എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഞാൻ ആ വ്യാഖ്യാനത്തെ ഒന്ന് നിഷേധിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ പ്രകൃതിയിൽ, പ്രകൃതി വിരുദ്ധമായ രീതിയിൽ, പ്രകൃതിക്ക് ചേരാത്ത രീതിയിൽ മനുഷ്യൻ ഇടപെടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. തീർച്ചയായും പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ ഒരുപാട് അകന്നുപോയി. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു ജീവിത ശൈലി, ദൈവം മനുഷ്യനെ പരമേൽപ്പിച്ചിരിക്കുന്ന ജീവിത ശൈലി, അവൻ്റെ ഹൃദയത്തിൽ തന്നെ ഉൾച്ചേർത്തിരിക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് അവൻ അകന്നുപോയി. ദൈവസ്നേഹത്തിൽ നിന്നും മനുഷ്യ സ്നേഹത്തിൽ നിന്നും ഒരുപക്ഷെ നമ്മൾ ദൂരത്തായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ രാജ്യങ്ങളെല്ലാം ഒരുപോലെ ഏക മനസ്സോടെ ഇതിനെ എതിർക്കാൻ വേണ്ടി ഒരു സമാന യുദ്ധത്തിലാണ്. പരസ്പരം യുദ്ധത്തിലായിരുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ അത്തരത്തിലായിരിക്കുന്നത്. അതുപോലെ മനുഷ്യരെല്ലാം വാസ്തവത്തിൽ ഈ കൊറോണ കാലം വന്നപ്പോൾ അവരുടെ വൈരം മറന്ന് എല്ലാവരും ഒരു അർത്ഥത്തിൽ വാസ്തവത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ഈ ഒരു ചിന്ത, ഇതിനെ അതിജീവിക്കണമെന്ന ചിന്തയിൽ കഴിവുള്ള പ്രവർത്തനം നടത്തി കുറച്ചുകൂടി ഐക്യപ്പെടുവാൻ തുടങ്ങി. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ വാസ്തവത്തിൽ അവൻ്റെ ജീവിത ശൈലിയിൽ തന്നെ ഒരു മാറ്റം വന്നു. അവനിപ്പോൾ കുറച്ചുകൂടി ദൈവ വിചാരത്തോടെ പ്രകൃതിയെ കാണാനും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുവാനും ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന്, ദൈവവിചാരത്തിൽ നിന്ന്, അതുപോലെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ജീവിതശൈലിയിൽ നിന്ന് മാറിപ്പോകുന്ന മനുഷ്യൻ. അപ്പോൾ മാറിപ്പോകുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇതുപോലെയുള്ള മഹാമാരികളാണ്. ആരാണത് വരുത്തി തീർക്കുന്നത്? അത് വരുത്തി തീർക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ തോന്നിവാസം അല്ലെങ്കിൽ തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിത ക്രമങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മഹാമാരികളെ ക്ഷണിച്ചു വരുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ, കൊച്ച് വീഴുന്നത് അപ്പൻ ആ കൊച്ചിനെ വീഴിക്കുന്നത് കൊണ്ടല്ല, കൊച്ച് നടക്കുന്ന സമയത്ത് അപ്പൻ പറയും, മോനെ അതിലേ പോയാൽ ഒരു കുഴിയുണ്ട്, നീ അതിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൻ അങ്ങനെ പറയുന്നത് കൊണ്ടോ അപ്പനത് കാണുന്നത് കൊണ്ടോ അല്ല അവൻ വീഴുന്നത്, അവൻ ആ കുഴിയിലേക്ക് സ്വമനസ്സാരെ അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നടന്ന് നീങ്ങുന്നത് കൊണ്ടാണ്. അതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പ്രകൃതിയിൽ, പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കേണ്ട മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നതിനെ ചൂഷണം ചെയ്യുമ്പോൾ അവൻ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരു വിനയാണ് വാസ്തവത്തിൽ എന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള മഹാമാരികളെക്കുറിച്ച് പറയുവാനുള്ളത്. ആലഞ്ചേരിയിൽ അച്ഛനോടാണ് എൻ്റെ അടുത്ത ചോദ്യം. അച്ഛന് ഈ ഒരു കൊറോണ കാലം, ഈ ഒറ്റപ്പെടലിൻ്റെ എന്നൊക്കെ നമ്മൾ
പറയുമെങ്കിലും നമ്മളൊക്കെ ദൈവത്തോടും മറ്റാളുകളോടുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടിട്ട് വലിയൊരു ഒറ്റപ്പെടലിൻ്റെ സാധ്യതയില്ല. എങ്കിലും മുൻപത്തേക്കാൾ കൂടുതലായി എത്രത്തോളം ദൈവത്തോട് ചേരാൻ കഴിയും? ഈ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കൂടുതൽ ബൈബിൾ വായിക്കുന്നു, കൂടുതൽ ഭക്ത ഗാനങ്ങൾ കേൾക്കുന്നു, കൂടുതലായിട്ട് സ്പിരിച്വൽ ബുക്കുകൾ വായി വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നു. പിന്നെ ഈ സിനിമകളിലുണ്ടല്ലോ, നമ്മുടെ ജി സ്വപ്ന അസറത്ത് പോലുള്ള സിനിമകൾ, ഇതുപോലെയെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളോട് ഇങ്ങനെ പറയുകയും ചെയ്യായിരുന്നു, ഇങ്ങനെ നമ്മുടെ ചാനലുകളിലൂടെ അങ്ങനെയുള്ള ഈ സിനിമകളൊക്കെ ഒന്ന്, ഈ ഭക്ത സിനിമകളൊക്കെ, അത് ഒന്ന് രണ്ട് വീടുകളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള ആവശ്യം ഉന്നയിച്ചു, അവരോടൊന്ന് പറയാവോ ഈ സിനിമ, കാരണം മറ്റ് പല സ്ഥലങ്ങളിലെല്ലാം പല സിനിമകളെല്ലാം കാണുന്നത് ഈ ഭക്തപരമായിട്ടുള്ള സിനിമകളുണ്ട്, സ്പിരിച്വൽ ചാനലുകളിൽ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള സിനിമകൾ കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു, വീടുകളിൽ ആഗ്രഹിക്കുന്നവർ. തീർച്ചയായിട്ടും നമുക്കത് ഉള്ള ശ്രമം നടത്താവുന്ന കാര്യമാണ്, നമുക്കത് ആലോചിക്കാം. ഞാറക്കുന്നേലച്ചേ നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായതുകൊണ്ടിട്ട് ഏറ്റവും അവസാനം ഒരു വാക്കിൽ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സ്നേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. അതുപോലെ ശ്രീഹായുടെ വാക്കുകളിൽ പറഞ്ഞാൽ സ്നേഹം അസൂയപ്പെടുന്നില്ല, കോപിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, തിന്മയായിട്ടൊന്നും വിചാരിക്കുന്നില്ല, ശാന്ത സർവ്വതും നൽകുന്നു, സർവ്വതും സഹിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ ശക്തിപ്പെടുകയാണ്. ഒപ്പം തന്നെ ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ, ദൈവനിർദ്ദിഷ്ടമായ രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാൻ, ഒന്ന് മടങ്ങി വരാൻ, വാസ്തവത്തിൽ നമുക്ക് എങ്ങനെ പറയാം, അതിൻ്റെ ആ ദൈവദത്തമായിട്ടുള്ള ഈ പ്രകൃതിയിലേക്ക് ദൈവത്തിൻ്റെ നിർദ്ദിഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിത ശൈലിയിൽ നിന്ന് വ്യതിചലിച്ച് പോയതുകൊണ്ട് ആ ശൈലിയിലേക്ക് മടങ്ങി വരുവാനും കൂടിയുള്ള മനോഹരമായ ഒരു സമയമായിട്ട് ഇതിനെ ക്രിയാത്മകമായിട്ട് നമുക്ക് കാണുവാനും, അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തീക്ഷ്ണമായ വിശ്വാസത്തിൽ വളരുവാനും നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഇത്. ദൈവത്തെ നിഷേധിക്കുവാനുള്ള സമയമല്ല, ദൈവത്തോട് കൂടുതൽ ചേരുവാനുള്ള കാലമാണെന്നും, മണ്ണിനെ അറിഞ്ഞ് പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയിലേക്ക് ഇറങ്ങി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്നും നമ്മെ ഓർമ്മിപ്പിച്ചത് പാലാരൂപതയിലെ രാമപുരം സെയിൻറ് അഗസ്റ്റിൻ ദേവാലയത്തിൻ്റെ വികാരിയും പാലാരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ അച്ഛനും, ജോസഫ് ആലഞ്ചേരിൽ അച്ഛനും, ഫ്രാൻസിസ് ഇടത്തിനാൽ അച്ഛനും, മാണി കൊഴുപ്പംകുറ്റിയിൽ അച്ഛനും പ്രത്യേകം നന്ദിയും സ്നേഹവും ഏറ്റവും വിനയത്തോടെ അറിയിക്കുന്നു. താങ്ക് യു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള ഞങ്ങൾക്കുള്ള കൃതജ്ഞത ഞങ്ങൾ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം നന്ദിയോടെ ഏവരെയും അറിയിക്കുന്നു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളതും ബഹുമാനപ്പെട്ട ഞാറക്കുന്നേൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ശാസ്ത്ര സാങ്കേതിക മികവ് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, നാം ചേരേണ്ടത് ദൈവത്തോട് ഒപ്പം പ്രകൃതിയോടുമാണ്. ദൈവത്തോടും പ്രകൃതിയോടും ഒപ്പം മനുഷ്യനോടും ചേർന്ന് നല്ലൊരു നാളേക്കായി നമുക്ക് പ്രവർത്തിക്കാം. മറ്റൊരു ഇടവകയുടെയും വികാരിയച്ഛൻ്റെയും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒന്നുചേരാം. അതുവരെ നിങ്ങളെയും എന്നെയും ദൈവം കാത്തുപരിപാലിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ.